ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിന് വേദിയാകുന്ന ഖത്തറിൽ ഒരുങ്ങുന്നത് വൻ സുരക്ഷ. വിദേശ രാജ്യങ്ങളുടെ പട്ടാളക്കാർ വരെ ഖത്തറിൽ സുരക്ഷ ഒരുക്കുന്നുണ്ട്. 13 രാജ്യങ്ങളുടെ പട്ടാളക്കാരാണ് സുരക്ഷയ്ക്ക് വേണ്ടി ഖത്തറിൽ എത്തുന്നത്. ഖത്തർ ഭരണകൂടം ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ഇത്. 3 പ്രദേശങ്ങളും വെള്ളത്താൽ ചുറ്റപ്പെട്ട ഖത്തറിൽ കടലിലും കരയിലും ഒരുപോലെ സുരക്ഷയൊരുക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. ഓരോ വ്യക്തിയുടെയും ചെറിയൊരു അനക്കം പോലും ഉദ്യോഗസ്ഥർ അറിയും. വലിപ്പത്തിൽ വളരെ ചെറുതായ ഖത്തറിൽ ഇത്രയും വലിയ സുരക്ഷ ഒരുങ്ങുന്നത് ആദ്യമാണ്. ലോകത്തെ മിക്ക VVIP കളായ താരങ്ങളും ഖത്തറിലെത്താൻ പോകുന്നു എന്നത് ഇതിനോടകം തന്നെ വാർത്തയായി കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള പൌരന്മാരും കളി കാണാൻ ഖത്തറിലേക്ക് വരും. യൂറോപ്പ്, അമേരിക്ക, ഏഷ്യ, ആഫ്രിക്ക തുടങ്ങിയ എല്ലാ മേഖലകളിൽ നിന്നും ജനങ്ങൾ തടിച്ചുകൂടുന്ന വേളയിൽ അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാനാണ് സുരക്ഷ ശക്തമാക്കുന്നത്. 30 ലക്ഷത്തിൽ താഴെയാണ് ഖത്തറിലെ ജനസംഖ്യ. ഇതിൽ 3 ലക്ഷം മാത്രമേ സ്വദേശികളുള്ളൂ. ബാക്കിയുള്ളത് വിദേശികളാണ്. 7.5 ലക്ഷത്തോളം വരും മലയാളികൾ. ഖത്തറിലെ വലിയ വിദേശ സമൂഹം ഇന്ത്യക്കാരാണ്. കൂടാതെ ഏഷ്യയിലെ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ളവരും ഖത്തറിൽ നിരവധിയാണ്. ഫുട്ബോൾ മത്സരങ്ങൾ വീക്ഷിക്കുന്നതിന് 15 ലക്ഷത്തോളം വിദേശികൾ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബ്രിട്ടീഷ് നാവികസേനയുടെ 3 കപ്പൽ ഖത്തറിന്റെ സുരക്ഷാ ദൌത്യം ഏറ്റെടുത്തു കഴിഞ്ഞു. കടലിൽ എപ്പോഴും ഈ സേനയുടെ നിരീക്ഷണമുണ്ടാകും. ബഹ്റൈനിലുണ്ടായിരുന്ന ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ നാവിക കപ്പലാണ് ഖത്തറിന് ചുറ്റും നിരീക്ഷണ വലയം ഒരുക്കുന്നത്. 200 സൈനികരും ഇതിലുണ്ടാകും. 16 വർഷം മേഖലയിൽ നിരീക്ഷണമൊരുക്കി പരിചയ സമ്പത്തുള്ളവരാണ് ഈ സൈനികർ. ലോകത്തെ പ്രധാന കായിക മാമാങ്കത്തിനാണ് ഖത്തറിൽ കളമൊരുങ്ങുന്നത്. ഈ വേളയിൽ വൻതോതിൽ ജനങ്ങളുടെ യാത്ര ഖത്തറിലേക്കും തിരിച്ചും പ്രതീക്ഷിക്കുന്നുണ്ട്. മാത്രമല്ല പതിവായി തുടരുന്ന എണ്ണവാതക ചരക്കുകടത്തുകൾ സുഗമമായി നടക്കേണ്ടതും ഉണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഖത്തറിൽ ജനമേഖലയിലെ സുരക്ഷ ബ്രിട്ടീഷ് നാവികസേന ഏറ്റെടുത്തിട്ടുള്ളത്. ഇവർക്ക് പുറമെ മറ്റു ചില രാജ്യങ്ങളുടെ നാവികരും മേഖലയിൽ റോന്തു ചുറ്റും. ലോകത്തെ പ്രധാന വൻശക്തി രാജ്യങ്ങളുമായെല്ലാം ഖത്തറിന് അടുത്ത ബന്ധമാണ്. ഈ രാജ്യങ്ങളുടെ സാങ്കേതിക പ്രതിരോധ സഹായം ഖത്തറിന് ലഭിക്കുന്നുണ്ട്. അമേരിക്കയുടെ പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ സേനാതാവളം ഖത്തറിലാണ് ഉള്ളത്. ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ച് ഖത്തറിന്റെ സുരക്ഷയ്ക്ക് അമേരിക്കയുടെ സഹായവും ലഭിക്കുന്നുണ്ട്. ഖത്തറിന്റെ 10,000-ത്തിലധികം സൈനികരുടെ സുരക്ഷ ഫുട്ബോൾ മത്സരങ്ങൾ നടക്കുന്ന മേഖലയിലുണ്ടാകും. ഇതിനു പുറമെയാണ് 13 രാജ്യങ്ങളിൽ നിന്നുള്ള സുരക്ഷാ സൈനികർ കൂടി എത്തുന്നത്. തുർക്കി, പാകിസ്ഥാൻ, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളുടെ സൈനികരെല്ലാം ഖത്തറിൽ എത്തും. സൈനികർക്ക് പുറമെ കലാപം നിയന്ത്രിക്കുന്ന പോലീസ്, പോലീസ് നായകൾ, ബോംബ് നിർവീര്യമാക്കുന്ന വിദഗ്ധർ എന്നിവരെല്ലാം എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അമേരിക്കൻ സൈന്യം പ്രധാനമായും സാങ്കേതിക സഹായമാണ് നൽകുന്നത്. 8 സ്റ്റേഡിയങ്ങളുടെ സുരക്ഷ ഖത്തർ ഉദ്യോഗസ്ഥർക്ക് തന്നെയാകും. പുറത്തുള്ള സുരക്ഷയ്ക്കാണ് മറ്റു രാജ്യങ്ങളിൽ നിന്ന് എത്തിയവരെ ആശ്രയിക്കുക. കൂടാതെ നിരീക്ഷണ സംവിധാനങ്ങൾ നിയന്ത്രിക്കുന്നവരിൽ വിദേശ സൈനികരുമുണ്ടാകും. രഹസ്യാന്വേഷണ വിഭാഗങ്ങളും ഖത്തറിൽ സജീവമായിട്ടുണ്ട്. ഖത്തറിലെത്തുന്ന ഓരോ വ്യക്തിയുടെയും പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാൻ കഴിയും വിധമാണ് സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്, കേരളകൗമുദി.